നമസ്കാരം. ജ്യോതിഷത്തിൽ 27 നക്ഷത്രങ്ങളുണ്ട്. ഈ 27 നക്ഷത്രങ്ങളിൽ ചില നക്ഷത്രക്കാരെ അഗ്നി നക്ഷത്രക്കാർ എന്നാണ് പറയുക. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ആദ്യമേ മനസ്സിലാക്കാം. ഉത്തരം: അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം എന്നീ നക്ഷത്രക്കാരാണ് അഗ്നി നക്ഷത്രക്കാർ എന്നറിയപ്പെടുന്നത്. ഈ നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് ജ്യോതിഷത്തിൽ നിരവധിയാർന്ന കാര്യങ്ങൾ പരാമർശിച്ചിട്ടുള്ളതാകുന്നു. ഈ നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ഇതേക്കുറിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ ഈ കാര്യങ്ങൾ ഈ നക്ഷത്രക്കാരിലേക്ക് എത്തിക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക. വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അഗ്നി നക്ഷത്രക്കാർ പൊതുവെ സ്വതന്ത്ര ചിന്തയോടെ പെരുമാറുവാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകുന്നു. സ്വതന്ത്ര ചിന്താഗതിയോടെ പെരുമാറുവാനും അത്തരത്തിൽ പ്രവർത്തിക്കുവാനും ആഗ്രഹിക്കുന്നവരാണ് എന്ന് തന്നെ പറയാം. കൂടാതെ ഇവർ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാത്തവരാണ് എന്നതും ഇവരുടെ പ്രത്യേകതയാകുന്നു. മറ്റുള്ളവർക്ക് അത് താല്പര്യമില്ല എന്ന കാര്യം ഇവർക്ക് ബോധ്യമുള്ളതാണ് എന്നതാണ് ഈ നക്ഷത്രക്കാരുടെ മറ്റൊരു പ്രത്യേകത. ഭരിക്കപ്പെടുന്നത് ഇഷ്ടമല്ല എന്ന് തന്നെ പറയാം. മറ്റുള്ളവർ അനാവശ്യമായി ഇവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതോ അല്ലെങ്കിൽ ഇവരെ ഭരിക്കുന്ന രീതിയിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ പ്രവർത്തിക്കുകയോ ചെയ്യുന്നത് ഇവർക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് തന്നെ പറയാം. കൂടാതെ തീ പോലെ ഇവരെ തൊട്ടാൽ പൊള്ളും എന്നതാണ് വാസ്തവം. അത്തരത്തിൽ വളരെ കാര്യങ്ങൾ ഇവരുമായി ബന്ധപ്പെട്ട് മറ്റു ചില വ്യക്തികൾക്ക് സംഭവിക്കാവുന്നതാകുന്നു. അത് എന്തെല്ലാമാണ് എന്ന് വ്യക്തമായി തന്നെ ഇനി മനസ്സിലാക്കാം. കുറ്റപ്പെടുത്തിയാൽ പെട്ടത് തന്നെ മനസ്സ് വിഷമിക്കുന്നവരാണ് ഇവർ. ഇവരെക്കുറിച്ച് അത്തരത്തിൽ സംസാരം ഉണ്ടാവുകയാണ് എങ്കിൽ ഇവർ തീർച്ചയായും പ്രതികരിക്കും എന്ന് തന്നെ പറയാം. അത് രൂക്ഷമായി തന്നെ പ്രതികരിച്ചു എന്ന് വരാം. അതിനാൽ മറ്റുള്ളവർക്ക് മനസ്സിൽ വിഷമം തോന്നുന്ന രീതിയിൽ തന്നെ അത് അത്തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും, അല്ലെങ്കിൽ അത്തരത്തിൽ സംഭവിക്കാം എന്ന് തന്നെ പറയാം. അതിനാൽ ഇവരോട് ഇത്തരത്തിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധ വേണം എന്ന കാര്യം ഏവരും ഓർക്കുക. പ്രതികരണശേഷി വളരെ അധികമുള്ള വ്യക്തികളാണ് പൊതുവെ അഗ്നി നക്ഷത്രക്കാർ. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട ഇടത്ത് തന്നെ പറയും എന്നതാണ് ഈ നക്ഷത്രക്കാരുടെ മറ്റൊരു പ്രത്യേകത. അതേപോലെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് തന്നെ ഇവർ ചെയ്യുകയും അത് കൃത്യമായി തന്നെ ചെയ്യുകയും ചെയ്യും എന്നതും പൊതുവെ അഗ്നി നക്ഷത്രക്കാരുടെ പ്രത്യേകതയായി തന്നെ പറയാം. എന്ത് കാര്യം ചെയ്യുകയാണ് എങ്കിലും പശ്ചാത്തപിക്കുവാൻ ഇഷ്ടമില്ലാത്തവരാണ് എന്നതും ഇവരുടെ പ്രത്യേകതയായി പറയാം. ഒരു തെറ്റ് ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട് ഉടനെ പശ്ചാത്തപിക്കണം എന്നില്ല. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നവരാണ് ഇവർ. എല്ലാം കൃത്യമായി തന്നെ തെറ്റുകൂടാതെ ചെയ്യുവാൻ ശ്രമിക്കുന്നവരാണ് എന്നതും അഗ്നി നക്ഷത്രക്കാരുടെ പ്രത്യേകതയാകുന്നു. അത് ഇവർക്ക് താല്പര്യമുള്ള കാര്യമല്ല. എല്ലാ കാര്യങ്ങളും പെർഫെക്ഷനോടെ തന്നെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവർ. വെറുതെ ഒന്നും ചെയ്യുന്നതല്ല. തൃപ്തികുറവ് വളരെയധികം ഉള്ള വ്യക്തികളാണ് ഇവർ. എന്ത് കാര്യം ചെയ്താലും അത് തൃപ്തിയാകണം എങ്കിൽ ഇവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ ദുഃഖം പെട്ടെന്ന് ജീവിതത്തിലേക്ക് ബാധിക്കും. അത് നിസാര കാര്യമായിരുന്നാൽ പോലും പെട്ടെന്ന് ദുഃഖം ഇവരെ ബാധിക്കുന്നവരാകുന്നു. അതേപോലെ തന്നെ നേരെ തിരിച്ചും സന്തോഷവും പെട്ടെന്ന് ജീവിതത്തിലേക്ക് കടന്ന് വരുന്നവരാണ് അഗ്നി നക്ഷത്രക്കാർ എന്ന് തന്നെ പറയാം. ചെറിയ കാര്യങ്ങൾക്ക് പോലും സന്തോഷിച്ചു എന്ന് വരാം. അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും പെട്ടെന്ന് മറക്കണം എന്നില്ല. അതേപോലെ ആരെങ്കിലും ഇവരോട് ദ്രോഹം ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും അതും പെട്ടെന്ന് മനസ്സിൽ നിന്നും മായണം എന്നില്ല. വേദന ഉള്ളിൽ ഒതുക്കുവാൻ പ്രത്യേകമായ കഴിവ് ഇവർക്കുണ്ട്. അത് പല അവസരങ്ങളിലും അത്തരത്തിൽ വേദന ഉള്ളിൽ ഒതുക്കി കഴിയുന്നവരാണ്, അല്ലെങ്കിൽ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അമിതമായി പലപ്പോഴും ചിന്തിക്കും. പല കാര്യങ്ങളെക്കുറിച്ചും ഇത്തരത്തിൽ ചിന്തിച്ച് അതിവർക്ക് മനക്ലേശങ്ങളാണ് നൽകുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കാത്ത അവസരങ്ങൾ വന്നു ചേരും. എന്നാൽ അമിതമായ ചിന്തകൾ നിങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം. നിസാര കാര്യത്തിന് പോലും പെട്ടെന്ന് വിഷമിക്കുകയും അതേപോലെ തന്നെ അമിതമായി ചിന്തിച്ച് ജീവിതത്തിൽ വിഷമങ്ങൾ അല്ലെങ്കിൽ സ്വസ്ഥത ഇല്ലാത്ത അവസ്ഥയും കടന്ന് വരാവുന്നതാകുന്നു. വളരെയേറെ ആഗ്രഹങ്ങൾ ഇവർക്കുണ്ട്. അതിന് പിന്നാലെ
അത് നടക്കണം എന്ന ആഗ്രഹത്തോടെ മുന്നോട്ട് പോകുന്നവരാണ് ഇവർ എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഏത് കാര്യവും പെട്ടെന്ന് നേടണം, അതെനിക്ക് ജീവിതത്തിൽ സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നതും ഇവരുടെ പ്രത്യേകതയായി തന്നെ പറയാം. കഠിനാധ്വാനം ചെയ്യുവാൻ യാതൊരുവിധ മടിയും ഇല്ലാത്തവരാണ് എന്നതും പൊതുവെ അഗ്നി നക്ഷത്രക്കാരുടെ പ്രത്യേകതയായി തന്നെ പറയാം. ഒരു കാര്യത്തിനും വെറുതെ സമയം കളയുന്നവരല്ല പൊതുവെ അഗ്നി നക്ഷത്രക്കാർ. വെറുതെ സമയം കളയുന്നത് ഇവർക്ക് താല്പര്യമുള്ള കാര്യമല്ല. അതേപോലെ വളരെ അഭിമാനികളാണ് പൊതുവെ അഗ്നി നക്ഷത്രക്കാർ. തങ്ങളുടെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇവർ ഒരിക്കലും ചെയ്യുന്നതല്ല. അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുകയാണ് എങ്കിൽ അതിൽ വളരെയധികം വിഷമങ്ങൾ മനസ്സിലേക്ക് കടന്ന് വരുന്നവരും അത്തരം ബന്ധങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നവരാണ് ഇവർ. പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുവാൻ വെപ്രാളം ഇവർക്ക് ഉണ്ടാകുന്നതാണ്. അതുമൂലം അബദ്ധങ്ങൾ പിണയുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നുകൂടി മനസ്സിലാക്കുക. അതിനാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ടു പോകണം എന്ന കാര്യവും ഇവർ ഓർക്കേണ്ടതാകുന്നു. നേരാവണ്ണം ചിന്തിക്കാതെ പലപ്പോഴും പല കാര്യങ്ങളിലും പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയും അതിവർക്ക് തന്നെ ദോഷമായി മാറുകയും ചെയ്യുന്ന അവസരങ്ങൾ വന്നു ചേരും. അല്ലെങ്കിൽ അത്തരം അവസ്ഥ സംജാതമാകും എന്ന കാര്യം ഓർക്കുക. അത് നിങ്ങൾ ഗൗരവപൂർവം തന്നെ വീക്ഷിക്കുകയും അത് ഒഴിവാക്കുകയും ചെയ്യേണ്ടതാകുന്നു. മറ്റു ചില പ്രശ്നങ്ങളും നിങ്ങളെ തേടി എത്താവുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് എടുത്തുചാട്ടം തന്നെയാകുന്നു. ഒരു കാര്യം കൂടുതൽ ചിന്തിക്കാതെ എടുത്തുചാടി അബദ്ധങ്ങൾ പിണയുക, സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഇല്ലാതെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരിക, പല കാര്യങ്ങളിലും പ്രതീക്ഷിക്കാതെ തന്നെ തിരിച്ചടികൾ നേരിടേണ്ടതായ അവസ്ഥ ഇവർക്ക് വന്നു ചേരും. അതിനാൽ ഏത് കാര്യവും അത് ചെറിയ കാര്യമാണ് എങ്കിൽ പോലും ചെയ്യുകയാണ് എങ്കിൽ വളരെ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ ചെയ്യണം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ട്. താൻ ചെയ്യുന്നത് എല്ലാം ശരിയാണ് എന്ന ചിന്താഗതി പൊതുവെ നിങ്ങൾക്കുണ്ട്. അത് ദോഷകരമാണ് എന്ന കാര്യം ഓർക്കുക. അത്തരത്തിൽ ചിന്താഗതിയുമായി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ദോഷകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നുകൊണ്ടേ ഇരിക്കും എന്ന കാര്യവും ഓർക്കുക. തെറ്റുപറ്റിയാലും അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് എന്ന് തന്നെ പറയാം. അതിനാൽ പലപ്പോഴും തെറ്റുകൾ ന്യായീകരിക്കുന്നവരാണ് നിങ്ങൾ എന്നതും നിങ്ങളുടെ ഒരു പ്രശ്നമായി തന്നെ പറയാം. അത് മറ്റുള്ളവർക്ക് വലിയ താല്പര്യം ഉണ്ടാകണം എന്നില്ല. മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടും അത് പ്രശ്നങ്ങൾക്ക് വഴിവെക്കാം. അതിനാൽ ബന്ധങ്ങൾ പോലും നഷ്ടമാകുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ അവസരങ്ങൾ പോലും നഷ്ടമാകുന്ന അവസരങ്ങൾ സംജാതമാകാവുന്നതുമാണ്. തർക്കത്തിൽ വാക്കുകളാൽ കത്തിക്കേറുന്നവരാണ് നിങ്ങൾ. തർക്കങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഉത്തരം പോലും പറയുവാൻ സാധിക്കാത്ത അവസ്ഥ വന്നു ചേരും. അത്തരത്തിൽ കത്തിക്കേറുവാൻ സാധിക്കുന്നവരാണ് പൊതുവെ നിങ്ങൾ. ഏത് കാര്യമാണ് എങ്കിലും ആ കാര്യം മറ്റുള്ളവരെ കൊണ്ട് സമ്മതിപ്പിക്കുവാൻ നിങ്ങൾക്ക് പ്രത്യേകമായ ഒരു കഴിവുണ്ട്. ആവേശം വരികയാണ് എങ്കിൽ നിങ്ങൾക്ക് വായിൽ ആ സമയം വരുന്നത് അത് എന്താണ് എങ്കിലും ചിന്തിക്കാതെ വിളിച്ചു പറയും. അത് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്ന കാര്യം 100% ഉറപ്പാകുന്നു. അതിനാൽ ഒരിക്കലും ആവേശം വരുന്ന അവസരത്തിൽ നിങ്ങൾ ഒരു കാര്യവും ചിന്തിക്കാതെ പറയരുത്. അത് നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പല ദുരിതങ്ങൾക്കും കാരണമായി തീരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ചിന്തിച്ച് മാത്രം നിങ്ങൾ പ്രവർത്തിക്കുക. വാക്കുകളാൽ നിങ്ങൾക്ക് വളരെയധികം ശക്തിയോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്, അഥവാ ശക്തിയാർന്ന വാക്കുകളാണ് നിങ്ങൾ പ്രയോഗിക്കുക എന്ന കാര്യം ഓർക്കുക. മറ്റുള്ളവരെ ഇതിനാൽ സന്തോഷിപ്പിക്കുകയും അതേപോലെ തന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്യും. അതിനാൽ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ അല്പം കൂടി കരുതൽ നിങ്ങൾ എടുക്കേണ്ടതാകുന്നു. അതേപോലെ മറ്റുള്ളവർക്ക് ഉപദേശം നൽകുവാൻ മിടുക്കരാണ് അല്ലെങ്കിൽ മിടുക്കികളാണ് എന്ന് പറയാം. എന്നാൽ അത് സ്വന്തം കാര്യം വരുമ്പോൾ പ്രാവർത്തികമാക്കുവാൻ സാധിക്കണം എന്നില്ല. അത് ജീവിതത്തിൽ നിങ്ങൾക്ക് ദുഃഖമാണ് എന്ന് തന്നെ പറയാം. ആരെയും വേദനിപ്പിക്കുവാൻ, അതായത് മനഃപൂർവം ഒരു വ്യക്തിയെ വേദനിപ്പിക്കുവാൻ താല്പര്യം ഇല്ലാത്തവരാണ് പൊതുവെ അഗ്നി നക്ഷത്രക്കാർ. കൂടെയുള്ളവരെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുന്നവരാണ് എന്നതും അഗ്നി നക്ഷത്രക്കാരുടെ പ്രത്യേകതയായി തന്നെ പറയാം. സ്നേഹിക്കുകയാണ് എങ്കിൽ
അത് ഏതൊരു വ്യക്തിയാണ് എങ്കിൽ പോലും ആ വ്യക്തിയുടെ ഏതാപത്തിലും കൂടെ നിൽക്കുന്നവരാണ് എന്നതും അഗ്നി നക്ഷത്രക്കാരുടെ പ്രത്യേകതയായി തന്നെ പറയാം. അതിനാൽ മറ്റുള്ളവർക്കും നിങ്ങളെ വളരെയധികം താല്പര്യമാണ്. നിങ്ങൾ ചതിക്കില്ല എന്ന ചിന്ത മറ്റുള്ളവർക്കും ഒരു ബോധ്യമുള്ള കാര്യം തന്നെയാകുന്നു. ബന്ധങ്ങൾക്ക് വളരെ വലിയ വില നൽകുന്നവരാണ് എന്നതും പൊതുവെ ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകതയായി തന്നെ പറയാം. വിശ്വാസവഞ്ചന നേരിടുന്ന വ്യക്തികളാണ് നിങ്ങൾ. അതായത് ഒരു വ്യക്തിയെ കണ്ണടച്ച് നിങ്ങൾ വിശ്വസിക്കും, അല്ലെങ്കിൽ ആ വ്യക്തി മൂലം എനിക്ക് ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കും എന്ന ചിന്താഗതിയോടെ അവരെ വിശ്വസിച്ച് മുന്നോട്ട് പോകും. പക്ഷേ അവർ നിങ്ങളെ ചതിക്കും. ഇത്തരത്തിലുള്ള പല അവസരങ്ങളും പല കാര്യങ്ങളും ദുരിതപൂർണമായ അവസ്ഥകളും നിങ്ങളുടെ ജീവിതത്തിൽ കടന്ന് വന്നിട്ടുണ്ട് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പോസസീവായ വ്യക്തികളാണ് നിങ്ങൾ എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അത് എപ്പോഴും നിങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു കാര്യമാകുന്നു. അത് നിങ്ങളുടെ ജീവിതത്തെ ചില അവസരങ്ങളിൽ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ചെറിയ കാര്യം പോലും അത് നിങ്ങൾക്ക് കംപ്ലൈൻ്റായി വരുന്നവരാകുന്നു. ചെറിയ കാര്യങ്ങളാണ് എങ്കിൽ പോലും അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമായി മാറും. അത്തരത്തിലൊരു ചിന്താഗതി നിങ്ങൾക്കുണ്ട്. ചെറിയ പിണക്കങ്ങൾ പെട്ടെന്ന് തന്നെ കോംപ്രമൈസ് ചെയ്യുവാൻ പരിഹരിക്കുവാൻ സാധിക്കുന്നവരാണ് എന്നതും നിങ്ങളുടെ പ്രത്യേകതയാകുന്നു. അത്തരം കഴിവുകൾ നിങ്ങളിൽ ഉള്ളതാകുന്നു. എന്നാൽ പക തോന്നുകയാണ് എങ്കിൽ, ഒരു വ്യക്തിയോട് തോന്നിയിട്ടുണ്ട് എങ്കിൽ പിന്നെ ഇവരെ പിടിച്ചാൽ കിട്ടുന്നതല്ല. അവരുടെ നാശത്തിനായുള്ള കാര്യങ്ങൾ ചെയ്യും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ ആ മനസ്സിൽ പക എപ്പോഴും ഇവർ സൂക്ഷിക്കുന്നവരാകുന്നു. വിജയം സമ്പൂർണമായാൽ മാത്രമേ പൂർണമായ സംതൃപ്തി ഇവരിലേക്ക് വന്നു ചേരൂ എന്നതും ഇവരുടെ പ്രത്യേകതയായി തന്നെ പറയാം. സ്വന്തം കാര്യം സേഫ് ആകണം എന്ന് എപ്പോഴും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുമാണ് ഇവർ എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഉള്ളിൽ വച്ച് മറ്റൊന്ന് പുറത്ത് പെരുമാറുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തിക്കുകയോ ചെയ്യുന്നവരല്ല ഇവർ. ഉള്ളിൽ എന്താണ് ഉള്ളത് എങ്കിൽ അത് തീർച്ചയായും ഇവരുടെ മുഖത്ത് പ്രകടമാകും, അല്ലെങ്കിൽ പ്രവൃത്തിയിൽ അത് പ്രകടമാവുക തന്നെ ചെയ്യും. അതിനാൽ മറ്റുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് സമയം കളയാത്തവരാണ് എന്നത് ഇവരുടെ മേന്മയായി തന്നെ പറയാം. ചോര നീരാക്കി ലഭിക്കുന്ന സമ്പത്ത് അനുഭവിക്കുവാൻ സാധിക്കും. അതിനർത്ഥം അത്രമേൽ കഠിനാധ്വാനികളാണ് ഇവർ. കഠിനാധ്വാനത്തോടെ മുന്നോട്ട് പോവുകയും വിജയങ്ങളും നേട്ടങ്ങളും ജീവിതത്തിലേക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്നവരാണ് ഇവർ എന്ന് തന്നെ പറയാം. പലപ്പോഴും ജീവിതത്തിൽ ഭാഗ്യം ശരിയായ രീതിയിൽ തുണയ്ക്കണം എന്നില്ല. അത് ഇവർക്ക് വിഷമം പകർന്നു നൽകുന്ന ഒരു കാര്യമാകുന്നു. പലപ്പോഴും പല ഭാഗ്യാനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരുന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഭാഗ്യം വേണ്ടതുപോലെ തുണച്ചിട്ടില്ല എന്ന് പറയാം. സാമ്പത്തികപരമായി ഉയർച്ചയും അതേപോലെ തന്നെ താഴ്ചയും സംഭവിക്കാവുന്നതാണ്. കടം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ വേണ്ടതാകുന്നു. ശ്രദ്ധയോടെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ സാമ്പത്തികപരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സമ്പത്തുള്ളപ്പോൾ എല്ലാവരെയും നിങ്ങൾ സഹായിക്കും. അകമഴിഞ്ഞ്, അതായത് മനസ്സറിഞ്ഞ് തന്നെ നിങ്ങൾ സഹായിക്കും. എന്നാൽ നിങ്ങൾക്ക് കഷ്ടതകൾ വരുമ്പോൾ സഹായിക്കുവാൻ ആരും ഉണ്ടാവുന്നതല്ല. അല്ലെങ്കിൽ പ്രതീക്ഷിച്ച വ്യക്തികളിൽ നിന്ന് പോലും നിങ്ങൾക്ക് സഹായം ലഭിക്കാത്ത അവസ്ഥയാണ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക. സ്ഥിര വരുമാനം, അതിനുള്ള ജോലി അനിവാര്യമാണ് എന്ന ചിന്താഗതി നിങ്ങൾക്കുണ്ട്. അത്തരത്തിലൊരു സ്ഥിര വരുമാനമുള്ള ജോലി നിങ്ങൾക്ക് അനിവാര്യവുമാണ്. ഏത് തൊഴിൽ മേഖലയിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എങ്കിൽ പോലും ആത്മാർത്ഥതയോടെ മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ. ആത്മാർത്ഥത നിങ്ങളുടെ മുഖമുദ്ര തന്നെയാണ്. കുടുംബത്തേക്കാൾ തൊഴിലിന് പല അവസരങ്ങളിലും പ്രാധാന്യം നിങ്ങൾ നൽകാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ പ്രശ്നങ്ങൾ വന്ന് ചേരാവുന്നതുമാണ്, അല്ലെങ്കിൽ വന്ന് ചേർന്നിട്ടുണ്ട് എന്ന് പറയാം. ജീവിത പങ്കാളിയുടെ എല്ലാ കാര്യത്തിലും കൈ കടത്തുന്ന വ്യക്തികളാണ് നിങ്ങൾ. അവർ വിചാരിക്കുന്ന രീതിയിൽ സ്വാതന്ത്ര്യം നൽകാത്തവർ എന്ന് തന്നെ പറയാം. പല അവസരങ്ങളിലും പോസസീവായി നിങ്ങൾ പെരുമാറുന്നവരുമാകുന്നു. അഗ്നി നക്ഷത്രക്കാരെക്കുറിച്ച് പൊതുഫലത്താൽ ഇപ്രകാരമുള്ള ഫലങ്ങളെക്കുറിച്ചാണ് പറയുവാൻ സാധിക്കുക.